ഇറ്റ്സ് മീ ദി റജാബോസ് സീക്രട്ട് ഫുഡി. ഇന്നൊരു കേക്കിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. കേക്കിൻ്റെ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ നട്ടി ബബിൾ കേക്കിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സെപ്പറേറ്റും തികച്ചും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ മലപ്പുറം ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിച്ച ഒരു നട്ടി ബബിൾ കേക്കാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ കണ്ടു കേട്ടോ. ഒരുപാട് തരം വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വെറൈറ്റികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ചീസ് കേക്കായിരുന്നാലും ഒരുപാട് തരം വെറൈറ്റി ചീസ് കേക്ക്, ബ്ലൂബെറി, സ്ട്രോബെറി, മാംഗോ, ബനാന ഉൾപ്പെടെ, ആൻഡ് ഒരുപാട് തരം ഹണി കേക്ക്, റഷ്യൻ ഹണി കേക്ക് വരെ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് നമ്മുടെ മോസ്, ലാവ കേക്ക്, ഒരുപാട് സൂപ്പർ സൂപ്പർ സംഭവങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിലും ഇതുപോലത്തെ സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറത്ത് നിന്നും കോഴിക്കോട് പോകുന്ന ഹൈവേയിലാണ് ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ്. സോ ഒരുപാട് തരം വ്യത്യസ്തമായ സംഭവങ്ങൾ കണ്ടതിനൊടുവിൽ ഞങ്ങൾ നട്ടി ബബിൾ കേക്കാണ് മേടിച്ചത്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് കേട്ടോ മേടിച്ചത്. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. കാരണം ഈ ഒരു കേക്ക് അവർ നേരത്തെ പ്രിപ്പയർഡ് ചെയ്ത് വച്ചിരുന്നതാണ്. നമ്മൾ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു, അത് മേടിച്ചു, അതാണ് നടന്നത്. നട്ട്സും ചോക്കോ ചിപ്സും വൈറ്റ് ചോക്കോ ചിപ്സും ഒക്കെ സൈഡിൽ നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സെൻട്രലായിട്ട് ഹാപ്പി ബർത്ത്ഡേ രഞ്ജു ചേട്ടാ, രഞ്ജു എൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ടാണ് കേക്ക് മേടിച്ചത് കേട്ടോ. അവസാനം വീട്ടിലെത്തി കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് ചേട്ടൻ്റെ വൈഫാണ്, ചേട്ടൻ ഇവിടെയുള്ള ഗൾഫിലായതുകൊണ്ട് കേക്ക് കട്ട് ചെയ്തു. സോ കേക്ക് അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ ഇതിന് മുന്നിൽ കഴിച്ച കേക്കിൻ്റെ ഉൾഭാഗത്ത് ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരുപാട് കുറവാണ്. താഴത്തെ ഒരു ലെയറിൽ മാത്രം പേരിന് വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഗാർണിഷും ഡെക്കറേറ്റും ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല മോയ്സ് ആയിരുന്നു. ആൻഡ് ടേസ്റ്റ് ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷുഗർ സിറപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്ക് കേക്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പറയും അവരുടെ അടുത്ത്. കേക്ക് ഇങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടായിരിക്കും സംഭവം മേടിക്കുക. ഇനി ഒരിക്കൽ കൂടി ഞാൻ ബഡ്ജറ്റിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് അവരുടെ ചീസ് കേക്കും ഒരുപാട് തരം വ്യത്യസ്ത ബ്രൗണീസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഉറപ്പായിട്ടും ഞാൻ പോകും. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ ഉള്ളതാണ്, ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആൻഡ് കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ചെന്ന് അവരുടെ വെറൈറ്റി സ്വീറ്റ്സും കേക്ക് ഐറ്റംസും മോയ്സ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെഡ് വെൽവെറ്റും ഈ നട്ടി ബബിളും വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അവൈലബിൾ ആയിട്ട്. കാരണം ഞങ്ങൾ പോയത് കുറച്ച് ലേറ്റായിട്ടാണ്, ഒരു 7-8 മണിയായി. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച കേക്കായതുകൊണ്ട് തന്നെ ടേസ്റ്റ് ബേസ് സൂപ്പറായിരുന്നു. പക്ഷേ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറച്ചുകൂടി ആഡ് ചെയ്യാം, കാരണം പേരിലുള്ളതുപോലെ ആഡ് ചെയ്തല്ലേ കൊള്ളാവുള്ളൂ. താങ്ക് യു സോ മച്ച്. മോർ വീഡിയോസ് പേജ് ഫോളോ ചെയ്യാം.